എല്ലാവർക്കും ദൈവത്തിന്റെ അധിവചനം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായ, സന്തോഷം നിറഞ്ഞതായ ഒരു വിശുദ്ധ ദിവസത്തിന്റെ പ്രാരംഭ മണിക്കൂറുകളിൽ ദൈവത്തിന്റെ മക്കളുമായി ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ബലിവനായ ദൈവം ഇടയാക്കിയ ഈ നല്ല സാവകാശത്തോർത്തി ഞാൻ നിന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്റെ എല്ലാ ആശംസകൾ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഹാപ്പി ശബത് ടു ഓൾ. ദൈവം നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളൊക്കെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളൊക്കെയും സ്വർഗം കൈക്കൊള്ളുകയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതായ സ്വർഗീയ പിതാവാണ് എന്ന് നമുക്ക് പരിപൂർണമായ വിശ്വാസം നമുക്കുള്ളതിനാൽ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ആ ക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചെന്ന പ്രകാരം ദൈവത്തിന്റെ സത്യവചനത്തെ ധ്യാനിച്ചുകൊണ്ട് ആ വചനത്തെ പിൻപറ്റിക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരമായ ഒരു ശുശ്രൂഷനായിരിക്കാൻ സർവശക്തന ദൈവം എന്നെ നിങ്ങളെ ഇവിടെ ആക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 24/7 യുണൈറ്റഡ് പ്രയർ മീറ്റിംഗിലേക്ക് ഒരു ഒരു അവസരം ലഭിച്ചതിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിനുവേണ്ടി എന്നോട് സംസാരിക്കുകയും ചെയ്തതായ പ്രിയപ്പെട്ടവർക്കും എൻ്റെ അകമഴിഞ്ഞതായ നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇന്ന് അത്ര സമയം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ ഒരിക്കൽ കൂടി ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവത്തിലേക്ക് ചേർന്നിരിക്കുവാനും നമ്മുടെ എല്ലാ അനുഭവങ്ങളും ശ്രേഷ്ഠമായി നമുക്ക് കാണുവാനും അനുഭവിക്കാനും ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിശ്വസിച്ച് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഓരോ ശബ്ദത്തിന്റെ അനുഭവം എന്ന് പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഒരു സന്തോഷത്തിന്റെ അനുഭവമായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഓരോ ശബ്ദം കഴിയുന്തോറും എൻ്റെ സ്വർഗീയ പിതാവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ ഓരോ ദിവസം എന്ന് പറയുന്നത് നമ്മളൊരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും എൻ്റെ ലക്ഷ്യസ്ഥാനം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊരുതായ ഒരു ഭാഗ്യം നമ്മൾ, ഇല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നമ്മളുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ശബ്ദം, ഓരോ ശബ്ദം നമ്മളിൽ നിന്നും അടുത്തു വരുമ്പോൾ, ഇല്ലെങ്കിൽ ഓരോ ശബ്ദം നാം ആചരിക്കുമ്പോഴും ഇനി എൻ്റെ പിതാവിന്റെ വരവ് കുറഞ്ഞിരിക്കുന്നു, ശബ്ദത്തിന്റെ അനുഭവങ്ങൾ കുറഞ്ഞുകൊണ്ട് വരുന്നു, അത്രത്തോളം വരവ് അടുത്തിരിക്കുന്നു എന്ന് നാം ആഗ്രഹത്തോടു കൂടി ആ പിതാവിനെ ചേർന്നിരിപ്പാനായിട്ട് സർവശക്തന ദൈവം ഇടയാക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ദൈവം നൽകുമാറാകട്ടെ എന്ന് ഞാൻ ക്രിസ്തുയേശുവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളുമായി അല്പനേരം മാത്രം തിരുവനന്തപുരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പങ്കിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ദൈവം എന്റെ ന്യായാധിപതി എന്ന് അർത്ഥമുള്ളതായ ദാനിയേൽ പ്രവാചനെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലെ. ആ ദാനിയേൽ പ്രവാചകന്റെ പ്രവചനമൊക്കെ നാം വായിക്കുമ്പോൾ ആ ആ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട്, ഇല്ലെങ്കിൽ ഒരു ഒരു ഉണർവിന്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് BC 605 കാലഘട്ടത്ത് അടിമകളായി നെബുക്കദ്നേസർ പിടിച്ചുകൊണ്ടിരിക്കുന്നതായ ബാലന്മാര്, അവരിൽ ഒരാളായിരുന്നു ആര്, ദാനിയേൽ. നോക്കി അടിമയായി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളെ ദൈവം എത്രമാത്രം ഉയർത്തി, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുകളെ നാം ചിന്തിക്കുമ്പോൾ, നാം പരിശോധിക്കുമ്പോൾ ഈ 12 അധ്യായങ്ങളുള്ള ഈ ദാനിയേൽ പ്രവചനം, അതിൻ്റെ 9 എണ്ണവും എന്ന് പറയുന്നത് ദൈവം കൊടുത്തിരിക്കുന്ന ദർശനങ്ങളെ പ്രായപ്പാൻ സാധിച്ചു എന്നുള്ളതാണ്. നോക്കിയാൽ എത്രമാത്രം അപ്പോ യഹോവയ ദൈവത്തോട് ദാനിയേൽ ചേർന്നിരുന്നു, ഇല്ലെങ്കിൽ എത്രത്തോളം അടുത്ത് താമസിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ദൈവമായി അടുത്ത് ദൈവമായുള്ളതായ ആലോചനയിൽ ഉറ്റിരുന്നു കൊണ്ട് അവിടുത്തെ ദർശനങ്ങളെ പ്രാപിക്കാനായിട്ട് ദാനിയേലിന് സാധിച്ചു എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ് അതല്ലേ. നോക്കി നമുക്കറിയാം ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ, ഇല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുസരിക്കുന്നതായ, ഇല്ലെങ്കിൽ അനുഗമിക്കുന്നതായ ക്രിസ്ത്യാനി എന്ന് അഭിമാനം കൊള്ളുന്നതായ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ആ ക്രിസ്തുവിനോട് നമുക്ക് എത്രത്തോളം അടുത്ത് ജീവിക്കാനും, ഇല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദർശനങ്ങളെ, ഇല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്ന അരുളപ്പാടുകളെ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാം ചിന്തിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ആ 12 അധ്യായങ്ങളിൽ 9 എണ്ണവും ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദർശനങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അപ്പൊ എത്രത്തോളം ദൈവത്തോട് ചേർന്നിരിക്കാൻ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചെലവിടുവാനായിട്ട് ദാനിയേൽ പ്രവാചകന് സാധിച്ചു എന്ന് ഞാൻ ചിന്തിക്കുക. എത്ര മഹത്തരം, ഒരു അടിമയായിരുന്ന വ്യക്തിയാണ്. ആ രാജകൊട്ടാരത്തിലെ 3 വർഷത്തെ പരിശീലനങ്ങൾ ലഭിച്ചിട്ടും അവിടുത്തെ രാജഭോജനമൊക്കെയും അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നിട്ട് കൂടി അതൊക്കെയും വിട്ടൊഴിഞ്ഞുകൊണ്ട് യഥാർത്ഥമായ ശാഖപദാർത്ഥങ്ങളെ സ്വീകരിച്ചുകൊണ്ട്
ദൈവത്തിന്റെ കൽപ്പനകളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ചട്ടങ്ങൾ മാത്രം അനുസരിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദാനിയേൽ പ്രവാചകന്റെ പ്രാർത്ഥനയായ 9-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ മീറ്റിംഗ് കയറിയപ്പോൾ തന്നെ എനിക്ക് അധികം സന്തോഷം തോന്നി. ആ 8:30 മുതൽ ഇല്ലെങ്കിൽ 9:30 വരെയുള്ളതായ ഒരു വലിയ സമയം ഇതൊക്കെയും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാനായിട്ട്, ഇല്ലെങ്കിൽ എന്നെ ഏറ്റവും ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് എസ്തർ കുഞ്ഞിന്റെ ഒരു പ്രെയർ ആയിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ശീലിക്കേണ്ടതായ നല്ല ശീലങ്ങൾ നാം വളർത്തെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അപ്രകാരം ദാനിയേലിനെ പോലെ വളരുവാനും, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ ഇഷ്ടങ്ങളെ ആരാഞ്ഞറിയുവാനായിട്ടുള്ളതായ വലിയ കഴിവ് ദൈവം നമുക്ക് തരും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് നാം ചിന്തിക്കുമ്പോൾ അങ്ങനെ രാജകൊട്ടാരത്തിലെ പരിശീലനം കഴിയുകയും അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ BC 538 കാലഘട്ടത്തിലെ ദാര്യവേഷിന്റെ ആണ്ടില് ഇവിടെ ദാനിയേൽ പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. അവന് പ്രാർത്ഥനയ്ക്ക് ദൈവസ്ഥാനത്തെ മുഴങ്കാൽ മുടക്കുന്നതിന് മുന്നേ അവന്റെ പ്രത്യേക ഒരു ആവശ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു ആവശ്യം? യെരുശലേമിന്റെ ശൂന്യാവസ്ഥ വരാനായിട്ട് പോകുന്നു, യെരുശലേമിനെ തകർക്കാൻ ഇല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതായ ഒരു ദർശനം തനിക്ക് ലഭിച്ചപ്പോൾ തന്നെ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ പാർക്കുന്ന ഇടത്തെ നശിപ്പാനായിട്ട് പോകുന്നു എന്നുള്ളതായ ദർശനം തനിക്ക് ലഭിച്ചപ്പോൾ അതിന് വേണ്ടി, ഇല്ലെങ്കിൽ ആ ഒരു നാശത്തിൽ നിന്ന് തൻ്റെ മക്കളെ രക്ഷിക്കേണ്ടതിനും അവിടെ എന്ത് ചെയ്യാണ് ദാനിയേൽ പ്രവാചകൻ അവിടെ പ്രാർത്ഥനയിട്ട് കാണാൻ സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിൻ്റെ 3-ാമത്തെ വായിക്കുന്ന വായിക്കും ഇപ്രകാരം വായിക്കുന്നു: അപ്പോൾ ഞാൻ ഉപവസിച്ചു, രട്ടുകൊടുത്ത് വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ ദാനിയേൽ പ്രവാചകന്റെ ജീവിതത്തിൽ, ഇല്ലെങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ മുമ്പാകെ ഒരു വലിയ പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. യെരുശലേമിനെ ശൂന്യാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഒരു വലിയ നാശം അവരുടെ മുമ്പിൽ കടന്നിട്ട് പോവുകയാണ്. ഇന്ന് നാം ചിന്തിക്കുമ്പോഴും നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ അവസ്ഥ ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത്? ഇല്ലെങ്കിൽ നാം കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാം വചനമൊക്കെയും പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ലോകം, ഞാനും നിങ്ങളും ജീവിക്കുന്നതായ ഈ ലോകം, ഇത് ഭൂമി, ഇത് അഗ്നിക്ക് ഇരയാക്കുവാനായിട്ട് പോവുകയാണ്. ഇല്ലെങ്കിൽ നിത്യ അഗ്നിക്ക് ഇരയായ ഭൂമി നശിക്കാൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നിലനിൽപ്പില്ല, ഇല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നു എന്ന് നാം വിചാരിക്കുന്നതായ സകലതും എല്ലാ മൂല പദാർത്ഥങ്ങളും വെന്തരികയും അഗ്നിക്ക് ഇരയായി തീരുമെന്നും വചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആവുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നാം എത്രത്തോളം ദൈവസ്ഥാനത്തിൽ താഴ്ന്നിരിക്കണം. ഇവിടെ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പോലെ, അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുകൊടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും വ്യാജനോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരു ശൂന്യാവസ്ഥ, ഇല്ലെങ്കിൽ നാം നിൽക്കുന്നുവെന്ന് നാം അവകാശപ്പെടുന്ന ഈ ഭൂമി, ഇല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുന്നതായ സഹോദരും അഗ്നിക്കിരയാകാനും മൂല്യപദാർത്ഥം വന്നു പോകുവാനും ഇല്ലെങ്കിൽ നശിക്കാനായിട്ടും കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും എത്രത്തോളം ദൈവസ്ഥാനത്തിൽ താഴ്ന്നിരിക്കണം, ഇല്ലെങ്കിൽ ദൈവത്തോട് നാം ചേർന്നിരിക്കണം എന്നിവിടെ ദാന്യപ്രവാചകൻ നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ്. ഈ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് ഇടുക്കും ഞെരുക്കും ഉള്ളതായ വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യ ജീവങ്കിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലായെങ്കിൽ ഈ ലോകത്തിലുള്ളതായ വിശാലമായ വീതിയുള്ളതും വിശാലവുമായ ഈ വഴിയിലൂടെ നാം സഞ്ചരിച്ചു പോയാൽ എൻ്റെ നിങ്ങളുടെ നാശം എന്ന് പറയുന്നത് ഇവിടെ അഗ്നിക്കിരയായി തീരും എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ നശിപ്പിച്ചു പോകും എന്നും വചനം നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ ദാനിയേൽ പ്രവാചകനെ പോലെ ഈ ഭൂമി നശിക്കാൻ പോകുന്നു, ഇതിനെ നശിപ്പിക്കാനായിട്ട് കർത്താവായ യേശുക്രിസ്തു പോവുകയാണ്. ആയതുകൊണ്ട് ഈ ലോകത്തിലെ ഇഷ്ടങ്ങളല്ല, മറിച്ച് സ്വർഗത്തിലെ ഇഷ്ടങ്ങൾ നാം നേടിയെടുക്കുന്നതിന് വേണ്ടി നാം ഇവിടെ ദാനിയേൽ പ്രവാചകനെ പോലെ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഉപവാസത്തോടും കരച്ചിലോടും നാം ആ വെണ്ണീരിൽ ഇരുന്നു കൊണ്ട് ഒരു താഴ്മയുടെ അനുഭവത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്നിവിടെ പ്രവാചകൻ നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു അനുഭവത്തിൽ വന്നതിന് ശേഷം ഇവിടെ ദാനിയേൽ പ്രവാചകൻ എന്താണ് ചെയ്യുന്നത്? പ്രവാചകൻ തൻ്റെ സകല പാപങ്ങളെയും, ഇല്ലെങ്കിൽ താൻ ചെയ്തിരിക്കുന്ന പാപങ്ങളെ, അതോടൊപ്പം തന്നെ തൻ്റെ ആ ജനങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങളെ
സഹോയിലും പിതാവായ ദൈവത്തിങ്കിലേക്ക് ഏറ്റു പറയുന്നുണ്ട് കാണാൻ സാധിക്കുകയാണ്. അതിന്റെ അഞ്ചാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ പ്രകാരം കാണുന്നു, ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ച് നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. അടിമകളായിരുന്ന മിസ്രയീം ജനം, ആലക്ഷ്യത്തിൽപ്പെടുന്നതായ മിസ്രയീം ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നതായ, ഇല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ആ സ്വർഗീയ ഭോജനവും പാറയുന്ന ദൈവം ജീവന്റെ ജലവും പുറപ്പെടുവിച്ചു കൊടുത്ത് അവർക്ക് അഗ്നിസ്തംഭങ്ങളെ മേഘസ്തംഭങ്ങളെ നൽകി അവരെ വഴി നടത്തി അവർക്ക് ഭക്ഷ്യപ്പാൻ മന്ന കൊടുത്തു. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ അവർ ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതുമായ എല്ലാ നന്മകളും ദൈവം അവർക്ക് നൽകി. അങ്ങനെ പരിപാലിച്ച് ആ ജനം എന്താണോ ചെയ്തിരിക്കുന്നത് അതേ പാപങ്ങൾ തന്നെ ഇന്നും ഇത് ആവർത്തിക്കുന്നുവെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെയും ആ അപ്രകാരമുള്ളതായ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം ചെയ്യുന്നതായ തെറ്റുകളെ ഇവിടെ ദാനിയേൽ പ്രവാചകൻ ഇവിടെ ഏറ്റു പറഞ്ഞിട്ട് കാണാൻ സാധിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു. അതെ, ഇന്ന് ഈ ഞാനും നിങ്ങളും ഇല്ലെങ്കിൽ നാം ഓരോരുത്തരും ഇന്ന് പാപം ചെയ്തു പോയിരിക്കുകയാണ്. നാം ചിലപ്പം നമ്മുടെ രഹസ്യ പാപങ്ങളുണ്ടാകും, ഇല്ലെങ്കിൽ പരസ്യമായ പാപങ്ങളുണ്ടാകും, ചിലപ്പോൾ മനഃപൂർവ്വം അല്ലാത്ത പാപങ്ങൾ നാം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പല തരത്തിൽ നാം ഇന്ന് പാപം ചെയ്തിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം, ഞാൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ അല്ലെ, ഈ ജഡമായിരിക്കുമ്പോൾ അല്ലെ, ഞാൻ ഞാൻ ചെയ്യാൻ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇച്ഛിക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു. അപ്പോ അങ്ങനെ ഒരു കുടുങ്ങിക്കിടക്കുന്നതായ സകല എന്താണ് പലവിധമാകുന്ന മുള്ളുകൾക്കിടയിൽ കിടക്കുന്നതായ ഒരു അനുഭവമാണ് നമ്മുടെ ഓരോരുത്തരും ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം പാപം ചെയ്തു പോയി, പലപ്പോഴും വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ച് നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. അപ്പോൾ പരിപൂർണമായ ഒരു ഏറ്റുപറച്ചിൽ അവിടെ ദാനിയേൽ പ്രവാചകൻ ചെയ്യുകയാണ്. താഴോട്ട് വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും അവിടെ എടുത്തു പറഞ്ഞിട്ട് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാം ഇന്നും ഇല്ലെങ്കിൽ നാം ഇന്ന് എത്രത്തോളം ദൈവത്തോട് നമ്മുടെ കുറ്റങ്ങളെ, നമ്മുടെ കുറവശകളെ നാം ഏറ്റു പറയേണ്ടിയിരിക്കുന്നു. ഒരു പരിപൂർണമായ ഒരു ദൈവമായുള്ള ബന്ധത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ദാനിയേൽ പ്രവാചകൻ തന്റെ ദർശനങ്ങളും ദർശിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ദൈവ പ്രിയപ്പെട്ടമാനെ ഒരുക്കിയതുപോലെ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഉപകരണമായി ദൈവം ദാനിയേൽ പ്രവാചകനെ എടുത്ത് ഉപയോഗിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മെ എടുത്ത് ഉപയോഗിക്കണമെങ്കിലും നാം എത്രത്തോളം ദൈവത്തിന് വേണ്ടി ചേർന്നിരിക്കണം, ഇല്ലെങ്കിൽ ദൈവത്തോട് എത്രമാത്രം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയണമെന്നും ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ യെരുശലേമിന്റെ നാശത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ ഈ ഭൂമിയുടെ നാശം മാത്രമല്ല, നമുക്ക് ഈ നാളുകളിൽ രോഗസൗഖ്യങ്ങളും ആവശ്യമായിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും അല്ല, ഇന്നും പല വ്യക്തികളെ കുറിച്ച് നാം പ്രാർത്ഥിക്കാൻ കേൾക്കാനിടയായി തീർന്നു. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തില് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം കൈപിടിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ ആ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എന്താണ്, ഒരു പക്ഷെ പലരും എന്നോട് പറഞ്ഞു കേൾക്കുന്നുണ്ട്, പാസ്റ്റർ ഞാൻ ഈ ഒരു വിഷയത്തെ പോലെ ഒത്തിരി പ്രാർത്ഥിച്ചു, ഇതാണ് ഒരു യഥാർത്ഥ ഫലം എനിക്ക് ലഭിച്ചില്ല, ഇല്ലെങ്കിൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് എനിക്ക് ഇത് ലഭിക്കാതിരുന്ന, മറ്റുള്ളവർ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളതായ ചില മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് സംഭവിച്ചേക്കാം. എന്നാൽ ഇവിടെ തന്നെ അതിന്റെ പത്താം അധ്യായത്തിൽ നാം പരിശോധിക്കാം, അവിടെ കാണാൻ സാധിക്കുന്നത് കോരസിന്റെ, പാർസി രാജാവ് കോരസിന്റെ കാലഘട്ടത്തും ദാനിയേൽ പ്രവാചകന്റെ ദർശനം കണ്ട് താൻ തന്റെ സകല എന്താണ് സകല ധൈര്യവും ഇല്ലെങ്കിൽ താൻ തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ സാധിക്കുകയാണ്. അവിടെ പറയുന്ന മൂന്നാഴ്ച വട്ടം ദുഃഖിച്ചിരുന്നു. അപ്പോ മൂന്നാഴ്ച ഇവിടെ എന്റെ വാക്യപ്രകാരം പറയുന്നു, ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ മൂന്നാഴ്ച വട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. അപ്പൊ മൂന്ന് ആഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം 21 ദിവസം അല്ലേ, ഈ ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ട് അവൻ താഴ്ന്നിരുന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാലം മുടക്കുവാൻ പോകുന്നു എന്നവിടെ കാണാൻ സാധിക്കുകയാണ്. എന്നാൽ ഒരുപക്ഷെ നമ്മളെപ്പോലെ അല്ലേ, ഒരു ദിവസം, രണ്ടു ദിവസം, 21 ദിവസം ആ ദുഃഖം ദാനിയേൽ പ്രവാചകൻ അനുഭവിച്ചെന്ന് പറയുന്നത്. അപ്പൊ നോക്കി, പലപ്പോഴും നാം ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളെ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ, ഇല്ലെങ്കിൽ നാം എന്താണ് ഒരിക്കലും പിന്മാറിപ്പോകാനായിട്ട് പാടില്ല. നാം അത് ലഭിക്കോളം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നാം അത്രത്തോളം ദൈവത്തോട് അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് അതിന്റെ താഴത്ത് വാക്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതിന്റെ 11, 12, 13 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ളതായ ഒരു
ഡിലേ ഇല്ലെങ്കിൽ വന്നേ എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. ഇവിടെ പറയുന്നത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, എൻ്റെ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ. നോക്കി എത്ര ശ്രേഷ്ഠമായുള്ള ഒരു അഭിസംബോധനയാണ് ഇവിടെ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ഗബ്രിയേൽ ദൂതനെ അവിടെ വിളിക്കുന്നത് കാണാൻ സാധിക്കുകയാണ്. ഇവിടെ പറയുന്നത് ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്ന് കേൾക്ക, ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിന് നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ ഇവിടെ പറഞ്ഞിട്ട് നീ ദൈവസന്നിധി എന്ന് ഇല്ലെങ്കിൽ നീ തിരിച്ചറിയേണ്ട നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. അപ്പോ നാം നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ എന്താണ് നമ്മുടെ നമുക്ക് ലഭിക്കേണ്ട കാര്യം എന്താണോ, ആ ആവശ്യമായി നീ മുഴങ്കാൽ മടക്കുമ്പോൾ ആ നിമിഷം മുതൽ നിന്റെയും എന്റെയും ദൈവം അത് കേട്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നു, നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു, പാർസ്യ രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടുമായി ഗബ്രിയേൽ ദൂതൻ കടന്നു വരുമ്പോൾ അതിന് തടസ്സമായി, ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വിഘ്നം വരുത്തുന്നതിന് വേണ്ടി പാർസ്യ രാജാവായ പ്രഭു, ഇല്ലെങ്കിൽ ഈ ഈ പ്രഭു എന്ത് ചെയ്യാണ്, അവനെ എതിർത്ത് നിന്നു. അതായത് ദൈവത്തിന്റെ മക്കൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നതായ ആ സ്വർഗീയ മന്ന അവർക്ക് നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ നൽകുന്നതിന് വേണ്ടി അവർ തയ്യാറായി വരുമ്പോൾ അവരെ പിടിച്ചു നിർത്താനായിട്ട്, ഇല്ലെങ്കിൽ അവനെ എതിരേറ്റുകൊണ്ട് ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്നതായ സാത്താൻ ഇല്ലെങ്കിൽ വൈശാസികൻ അവനെ ഇന്ന് അവിടെ എതിർത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു, എന്നോട് എതിർത്ത് നിന്നു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായി മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ഞാൻ അവനെ പാർസി രാജാക്കന്മാരുടെ കൂടെ അവിടെ വിട്ടേച്ചു നിന്റെ ജനത്തിന് ഭവിപ്പാനുള്ളതായ സംഭവിപ്പാനുള്ള നിന്നെ ഗ്രഹിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പം പ്രിയമുള്ളവരെ, ഇപ്രകാരം ഒരു അവസ്ഥ, ഇല്ലെങ്കിൽ നാം നമ്മുടെ പ്രാർത്ഥനകൾ ദിവസം മുഴുവൻകാലം മടക്കുമ്പോൾ തന്നെ എന്നെയും നിങ്ങളെ ചമച്ചിരിക്കുന്നതായ, ഇല്ലെങ്കിൽ അമ്മയുടെ ഉദരത്ത് ഒരുപാട് മുമ്പേ നമ്മളെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ അപേക്ഷ കേൾക്കുന്നതിന് മുന്നേ പ്രിയമുള്ളവരെ ഇവിടെ തന്റെ ദൂതനെ നമുക്ക് മുമ്പായി അയച്ചിരിക്കും. എന്നാൽ നമുക്ക് അത് നൽകാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്നതായ വൻശക്തികളൊക്കെയും എന്ത് ചെയ്യും, അതിന് തടസ്സമായി വരും. എന്നാൽ ഇവിടെ പറയുന്നു, അവിടെ ആ ഗബ്രിയേൽ ദൂതനെ കൊണ്ട് സാധിക്കുന്നില്ല, മറിച്ച് എന്ത് ചെയ്യാണ്, പ്രധാന ദൂതനായ മീഖായേലിനെ ഏൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മീഖായേലായിരിക്കും. അപ്പോൾ ആ ദൂതൻ എന്ത് ചെയ്യാണ്, ഗബ്രിയേലിനെ പറഞ്ഞ് വീണ്ടും വിടുന്നത് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി താമസം വരുമ്പോൾ നാം ഒരിക്കലും അടുത്തു പോകാതെ വീണ്ടും തുടർന്നും ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ആ ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്നതിനോട് യുദ്ധം ചെയ്യുമെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ നാം ദൈവസേനയിൽ പരിപൂർണമായി സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗീയത നമുക്ക് നൽകി തരും. തന്റെ ദൂതന്മാരയച്ച്, ഇല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരെയും വീക്ഷിക്കാനായിട്ട് ദൈവം ഓരോ ദൂതന്മാരെ നിയമിച്ചിട്ടുണ്ട്. അപ്പം നാം ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ഇത്രമാത്രം ആ ദൂതൻ സന്തോഷമുണ്ടായിരിക്കും. ആ ദൂതൻ സന്തോഷിക്കാൻ, ഇല്ലെങ്കിൽ ദൂതന്മാരുടെ പ്രധാന ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ നോക്കി, നമ്മൾ ചെയ്യുന്നതായ നല്ല പ്രവൃത്തി, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതായ നല്ല ശുശ്രൂഷകൾ, നമ്മൾ ചെയ്യുന്നതായ വൻ കാര്യങ്ങൾ കാണുമ്പോൾ ആ ദൂതം സന്തോഷിക്കുക, ദൈവത്തെ മോഹത്തപ്പെടുത്തുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. അവസാനം ഒരു വാക്കോടെ വായിച്ചു നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ 9:18-19 വായിക്കും. അവിടെ പറയുന്നത്, എന്റെ ദൈവമേ ചെവി ചായച്ച് കേൾക്കണമേ, കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ, ഞങ്ങളുടെ നീതി പ്രവർത്തികളിലല്ല നിന്റെ മഹാകരുണയിൽ അത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. കർത്താവേ 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 ക്ഷമിക്കണമേ, കർത്താവേ ചെവി കൊണ്ട് പ്രവർത്തിക്കണമേ, എൻ്റെ ദൈവമേ നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ശബ്ദത്തിന്റെ പ്രാരംഭ നിമിഷത്തിലും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ യാതൊരു പ്രവർത്തികളൊന്നുമല്ല, ഇല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ചെയ്തിരിക്കുന്നതായ പ്രവർത്തി ഒന്നുമല്ല, മറിച്ച് സ്വർഗീയ പിതാവിന്റെ മഹാകരുണയാലും കൃപയാലും മാത്രമാണ് ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ഓരോ പ്രാർത്ഥന, ദൈവമേ അങ്ങ് താമസിക്കരുത്, വേഗം വരണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ശബ്ദ അനുഭവം നമുക്കൊരു അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി
സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുന്നു വിരമിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തർ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം നമ്മൾ അറിയിച്ച പാസ്റ്റർ ജിനീഷിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനും നീതിയുള്ളവനും അതെ ന്യായ പ്രമാണ പ്രകാരം ജീവിച്ചവനും വിശ്വസ്തനും ആയിരുന്നു. കർത്താവിന്റെ ദൂതന്മാരെ അവനെ സഹായിച്ചു. ഈ ലോകത്തിന്റെ പ്രഭു അതെ അവനോട് പോരാടിയപ്പോൾ ദൈവം തന്റെ ദൂതനായ മിഖായേലിനെ സഹായത്തിനയച്ചു നാം കേട്ടു. അതെ ദൈവം നമ്മൾ ഓരോരുത്തരും ഈ കർത്താവിന്റെ വരവിന്റെ ഈ അടുത്തു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ സാത്താന്യ നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല ആമേ അന്ധകാരത്തിലെ വാഴ്ചകളോട് ദുഷ്ടാത്മ സേനകളോടും അത്രേ അവയോട് നാം പ്രാർത്ഥനയിലൂടെ മല്ലിടുവാനും നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങുവാനും ദൈവം സഹായിക്കട്ടെ. ഓക്കെ, തുടർന്ന് നമുക്ക് ചില അനൗൺസ്മെന്റുകളുണ്ട്. ഞാൻ അനൗൺസ്മെന്റ് അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ 24/7 യുണൈറ്റഡ് പ്രയർ ഇന്ത്യ 4 വ്യത്യസ്ത ഭാഷകളിൽ അനുദിനം നടന്നു വരുന്നു. രാവിലെ 6:30 ഇംഗ്ലീഷിലും വൈകിട്ട് 6 തമിഴിലും 7:30 ഹിന്ദിയിലും 8:30 മലയാളത്തിലും ഉണ്ട്. അതുപോലെ ശനിയാഴ്ച 4 ഒറിയ ഭാഷയിലും ഞായറാഴ്ച 4 നേപ്പാളി ഭാഷയിലും നടത്തപ്പെടുന്നു. എല്ലാ പ്രയർ കോളിന്റെയും സൂം ഐ ഡി സെയിം ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ താല്പര്യമുള്ളതനുസരിച്ച് നിങ്ങൾ പങ്കെടുക്കുവാൻ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു യൂട്യൂബ് ചാനലും നമുക്കുണ്ട്. നേരത്തെ നടന്ന വിവിധ പ്രോഗ്രാമുകളുടെയും പാസ്റ്റേഴ്സുകളുടെയും മെസ്സേജുകളും അതിൽ ലഭ്യമാണ്. ഈ ചാനൽ കാണാനുള്ള ലിങ്ക് ചാറ്റ് ബോക്സിലുണ്ട്. യുണൈറ്റഡ് പ്രെയർ ഇന്ത്യക്ക് ഒരു പ്രെയർ രജിസ്റ്റർ ലിങ്കും ഉണ്ട്. അതിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ യുണൈറ്റഡ് പ്രെയർ ടീം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബുധനാഴ്ചയും ശനിയാഴ്ചയും ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. ശനിയാഴ്ച ശനിയാഴ്ച 2:30 ക്ലോസിംഗ് പ്രെയർ നടത്തുന്നതായിരിക്കും. ബുധനാഴ്ച 4 നമ്മുടെ സൂമിലൂടെ ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്നതായിരിക്കും. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് ഏവർക്കും പ്രത്യേകമായി ഇന്ന് പങ്കെടുത്തതിന് നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് ഇനി ക്ലോസിംഗ് പ്രെയർ ചെയ്യാനായിട്ട് നമ്മുടെ ജിനീഷ് പാസ്റ്ററിനെ ഞാൻ കൂടി ക്ഷണിക്കുകയാണ്.